റെട്രോ ക്ലാസിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. സോ കഴിഞ്ഞ വീക്ക് നമ്മുടെ ജാവയുടെ ക്ലാസിക് 42.4 2.1 റിലീസ് ആയിരുന്നു. സോ ഇന്ന് ഞാൻ ആ ബൈക്കിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് നമുക്ക് ഡൽഹിയിലുള്ള ജാവയുടെ സ്വാതി മോട്ടോർസ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സോ കമ്മിങ് ടു ദ ഹെഡ്ലൈറ്റ്, നമുക്ക് ഇപ്പോൾ ഒരു ഗ്രിൽ ആൻഡ് വിൻഡ് വൈസർ ഒരു ആക്സസറി ആയിട്ട് ജാവ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജാവ 42 വെർഷൻ 2.1 ഓഡോമീറ്ററിൻ്റെ ലുക്സിൻ്റെ കാര്യത്തിൽ ഒരു ചേഞ്ചസും വന്നിട്ടില്ല. ബട്ട് ഇതിൽ വന്നേക്കുന്ന ഒരു മേജർ ചേഞ്ച് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ട്രിപ്പ് എ ആൻഡ് ട്രിപ്പ് ബി സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ജാവ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ ഓൾ ന്യൂ അപ്ഡേറ്റഡ് ടയർസ്. ഇതിൽ നമുക്ക് കിട്ടുന്ന 16 spoke ഉള്ള അലോയ് വീൽസ് ആണ്. ടയറിൻ്റെ സൈസിൽ യാതൊരുവിധ ചേഞ്ചസും വന്നിട്ടില്ല. അതുപോലെ തന്നെ നോക്കി ഈ ടയറിൻ്റെ സൈഡിൽ അവരുടെ ബ്രാൻഡിങ് നെയിം ക്ലാസിക് ലെജൻഡ്സ് 42 എന്ന് വെച്ചാൽ ജാവയുടെ 42 എന്ന് അവരൊരു ക്ലാസിക് ലെജൻഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എഞ്ചിൻ്റെ വർക്കിംഗിലോ അല്ലെ എഞ്ചിൻ്റെ മെക്കാനിസമിലോ ഒരു ചേഞ്ചസും വന്നിട്ടില്ല. വന്നിട്ടുള്ള ചേഞ്ചസ് ഫുൾ കോസ്മെറ്റിക് ആണ്. നേരത്തെ നമുക്കൊരു അലുമിനിയം ഫിനിഷ് എഞ്ചിൻ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് നമുക്കൊരു മാറ്റ് ബ്ലാക്ക് അല്ലെ ഫുള്ളി ബ്ലാക്ക്ഡ് ഔട്ട് ഒരു തീമുള്ള എഞ്ചിനാണ് കിട്ടുന്നത്. നമ്മൾ ബൈക്കിൻ്റെ സൈഡ് പ്രൊഫൈലാണെന്ന് നോക്കുക, ആകെ കാണുന്ന ഒരു ചേഞ്ച് ഈ ബൈക്കിൻ്റെ എയർ ഫിൽട്ടർ ആൻഡ് ബാറ്ററി കേസിൻ്റെ ലിഡിൽ വന്നേക്കുന്ന ഒരു 42 ക്ലാസിക് ലെജൻഡ്സിൻ്റെ ഒരു ഡിസൈനാണ്. ഈ സെയിം ഡിസൈനാണ് നമ്മുടെ ടയറിലും കണ്ടത്. ആൻഡ് ഈ സെയിം ഡിസൈൻ തന്നെ നമുക്ക് ടാങ്കിൻ്റെ മുകളിലും കാണാം. അപ്പോൾ ഈ ബൈക്കിൻ്റെ സീറ്റിംഗ് ഡിസൈനിൽ ഒരു ചേഞ്ചസും വന്നിട്ടില്ല. അത് സെയിം സീറ്റാണ് നമുക്ക് ജാവ 42 കിട്ടുന്നത്. ബട്ട് ഇതിൽ നമുക്ക് ഇനിയിപ്പോൾ ഒരു ടോപ്പ് ബോക്സ് വെക്കാനുള്ള ഒരു ഗ്രാബ് റെയിൽ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ആയിരുന്നു ജാവ 42 വെർഷൻ 2.1 വന്നേക്കുന്ന മേജർ ചേഞ്ചസ്. എഞ്ചിനിൽ യാതൊരുവിധ ചേഞ്ചസും വന്നിട്ടില്ല. വന്നിട്ടുള്ള എല്ലാം കോസ്മെറ്റിക് മോഡ്സ് ആണ്. ആൻഡ് ഇപ്പം നോക്കി ഈ ബൈക്ക് 3 colors കൂടി അവൈലബിൾ ആണ്. ഓൾ സ്റ്റാർ ബ്ലാക്ക്, സൈറസ് വൈറ്റ് ആൻഡ് ഓറിയൻ റെഡ്. എന്നാ ഇനിയിപ്പം നോക്കി ഈ ബൈക്കിൻ്റെ എക്സോസ്റ്റ് നോക്കി കേൾക്കാം. ബാക്കി ബുക്കിംഗ് ഒക്കെ നമ്മൾ ഓൾറെഡി എടുത്തു തുടങ്ങി. കസ്റ്റമേഴ്സിന് ഒരു 2 months വെയിറ്റിംഗ് പീരീഡ് ആണ് നമ്മൾ പറയുന്നത്. ബട്ട് അവൈലബിലിറ്റി അനുസരിച്ച് മാക്സിമം നമ്മൾ എത്രയും പെട്ടെന്ന് കസ്റ്റമറിലേക്ക് എത്തിക്കാനുള്ള എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട് ജാവയുടെ സൈഡിൽ. ടെസ്റ്റ് റൈഡ് ഷോറൂമിലേക്ക് മോഡൽസ് വന്ന് തുടങ്ങിയ ഉടനെയാണ് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. വിത്തിൻ 2 weeks. 2 weeks ആണ് നമ്മൾ മനസ്സിൽ കണ്ടേക്കുന്ന ഒരു ടൈം. സോ മാക്സിമം 2 weeks ഫീൽ ആൻഡ് എക്സ്പീരിയൻസ് വിത്തിൻ 2 weeks ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ ആണെങ്കിലും അവൈലബിൾ ആണ്. യു കൻ കം ടു ദ ഷോറൂം, യു കൻ ബുക്ക് ഹിയർ. നിലവിൽ നമുക്ക് ജാവയുടെ എല്ലാ മോഡൽസും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അതിലെ എല്ലാ കളേഴ്സും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. കസ്റ്റമേഴ്സിന് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫിനാൻസ് ഓപ്ഷൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഫാസ്റ്റസ്റ്റ് ഡെലിവറി ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വിത്തിൻ 3 days. 3 days ഒരു ഡെലിവറി എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാ മോഡൽസ് അവൈലബിൾ ആണ്. ഡ്യുവൽ ചാനൽ ആൻഡ് സിംഗിൾ ചാനൽ. സർവീസ് പീരീഡ് ആക്ച്വലി ഒരു 4 wheeler മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രീതിയിലാണ് ജാവ ഇതിനെ പ്ലാൻ ചെയ്തേക്കുന്നത്. നമുക്ക് എവറി 6000 സർവീസ് വരുന്നത്. അങ്ങനെയാണ് 6000 ഇന്റർവെൽസിലാണ് പോകുന്നത്. ആൻഡ് ഫസ്റ്റ് 3 services ആർ ഫ്രീ ആക്ച്വലി. നമുക്കൊരു സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1400 മുതൽ ഒരു 2000 ആ ഒരു റേഞ്ചിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന ഒരു പ്രൈസ് റേഞ്ചിലാണ് പ്രൊഡക്റ്റ് വരുന്നത്. ആൻഡ് നമ്മുടെ സർവീസിംഗ് എല്ലാം ആണെങ്കിലും നമുക്ക് ജാവ കോട്ടയം ഷോറൂമിൽ അവൈലബിൾ ആണ്. ജാവ ഷോറൂമിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കിപ്പോൾ ഷോറൂമിൽ അവൈലബിൾ ആയിട്ടൊക്കെയുള്ള ഏത് ബൈക്കാണ്?
നമുക്ക് ഷോറൂമിൽ അവൈലബിൾ ആയിട്ട് ജാവയുടെ ഓൾമോസ്റ്റ് എല്ലാ മോഡൽസും നമുക്ക് അവൈലബിൾ ആണ്. ഇത് ജാവ പെറാക്ക് ആണ്, നമ്മുടെ സിംഗിൾ സീറ്റ് ബോബർ ആണ്. ഇത് പ്രൈസിങ് വരുന്നത് 235,000 ആണ് വരുന്നത്. ഇത് നമുക്ക് റെഡിലി അവൈലബിൾ ആണ്. ഇത് വരുന്നത് ജാവ ബ്ലാക്ക് ക്ലാസിക് ക്ലാസിക് ജാവ ഇത് വരുമ്പോൾ നമുക്ക് 227,000 ആണ് ഇതിന്റെ പ്രൈസിങ് വരുന്നത്. ഇതൊക്കെ റെഡിലി അവൈലബിൾ ആണ്, നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ള മോഡൽസ് ആണ് ഇതൊക്കെ. ഇത് നമ്മുടെ പഴയ സ്റ്റാർലൈറ്റ് ബ്ലൂ എന്ന് പറയുന്ന ഒരു കളറാണ്. സ്റ്റാർലൈറ്റ് ബ്ലൂ ഇത് നമുക്ക് ബെസ്റ്റ് സെല്ലർ ആയിരുന്നു. ലിക്വിഡ് കൂൾഡ് എഞ്ചിൻസ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ റെട്രോ റെട്രോ കളറായ ജാവ മെറൂൺ നമ്മുടെ കയ്യിലുണ്ട്. Apart from this color, Java has fast moving colors like Galactic Green, Black Blue, Lumos White. The world colors are in stock and readily available. In this case, we have flexible EMI schemes, flexible down payments. This is available. From 25,000 to 28,000, we can easily use Java on Java. There are a few formalities in the bank. There are a few formalities in the bank. It's very flexible finance options. Sir, what about the accessories? Accessories, Java accessories, jacket. Padded ആയിട്ടുള്ള ജാക്കറ്റ് ആണ് നമുക്ക് വരുന്നത്. ജാവ ബ്രാൻഡഡ് ജാക്കറ്റ് ആണ്. ദെൻ വി ആർ ഹാവിംഗ് ഹെൽമെറ്റ്സ്. ഹെൽമെറ്റ്സ് എന്ന് പറഞ്ഞാൽ കളറിനോട് മാച്ച് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഹെൽമെറ്റ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെറൂൺ ജാവ ക്ലാസിക് ജാവയുടെ മെറൂൺ എടുക്കുകയാണെങ്കിൽ അതിനോട് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഹെൽമെറ്റ്സ് ഉണ്ട്. എനിക്ക് 42-ന് ആണെങ്കിൽ ആ ഒരു ബ്ലാക്ക് ഫിനിഷ് കിട്ടാൻ പാകത്തിനുള്ള ഒരു ബ്ലാക്ക് ഹെൽമെറ്റ്സ്. ഇപ്പോൾ മറ്റ് ആക്സസറി പാർട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പില്ലിയൻ ഹോൾഡേഴ്സ് ഉണ്ട്, 2-3 ടൈപ്പ് പില്ലിയൻ ഹോൾഡേഴ്സ് ഉണ്ട്, ഗ്രാബ് റെയിൽസ് ആൻഡ് ഗ്രാബ് ഹാൻഡിൽസ് ഉണ്ട്. പിന്നെ നോർമലി വരുന്ന ക്രാഷ് ഗാർഡ്സ്, ക്രാഷ് ഗാർഡ്സിൻ്റെ 1-2 വെറൈറ്റീസ് ഉണ്ട്. പിന്നെ റേഡിയേറ്റർ ഗ്രിൽസ് ഉണ്ട്. നമുക്ക് റേഡിയേറ്റർ ഗ്രിൽസ് നമുക്ക് എല്ലാ മോഡൽസും റേഡിയേറ്റർ ഉള്ള മോഡൽസാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മുടെ റേഡിയേറ്റർ ഗ്രിൽസ് അതിൽ ക്ലാസിക്കിനാണെങ്കിൽ ക്ലാസിക് ബ്രാൻഡഡ്, 42-നാണെങ്കിൽ 42 ബ്രാൻഡഡ് ആയിട്ടുള്ള റേഡിയേറ്റർ ഗ്രിൽസ് ഉണ്ട് നമുക്ക്. സോ ഗൈസ്, ഈവൻ ദോ നമ്മുടെ ഇതിൻ്റെ പുതിയ ജാവ 42 വേർഷൻ 2.1 ഇല്ലെങ്കിലും, ഞാൻ നമ്മുടെ ഈ പഴയ ജാവ 42 ചെറിയൊരു കമ്പാരിസൺ പറഞ്ഞാല് വലിയ മേജർ ചേഞ്ചസ് ഇല്ല. നമ്മൾ റിയർ സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ സീറ്റിൻ്റെ ഇവിടെ നമുക്ക് ഗ്രാബ് റീൽസ് കിട്ടുന്നില്ല. പുതിയ ജാവ 42 ഗ്രാബ് റീൽസ് വന്നിട്ടുണ്ട്. ദെൻ കമ്മിങ് ടു ടയർസ്, നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പോക്ക് വീൽസ് ആണ്. ബട്ട് ഇപ്പം നമുക്ക് വന്നപ്പോഴത്തേക്ക് പുതിയ ജാവയിൽ 16 സ്പോക്ക് അലോയ് വീൽസ് ആണ്. ദെൻ കമ്മിങ് ടു എൻജിൻ, എൻജിനിൽ ചേഞ്ചസ് ഒന്നുമില്ല. നമുക്ക് ഈ ക്രോമിഷ് ഫിനിഷ് അല്ലെ, ഒരു അലുമിനിയം ഫിനിഷ് അല്ല നമുക്ക് ഇപ്പോഴത്തെ ബൈക്ക് കിട്ടുന്നത്. ഫുള്ളി ബ്ലാക്ക് ഔട്ട്, മാറ്റ് ബ്ലാക്ക് ഒരു ഫിനിഷാണ് ഇപ്പോഴത്തെ എൻജിനിൽ വരുന്നത്. ദെൻ കമ്മിങ് ടു ടാങ്ക്, ടാങ്കില് ഇപ്പം നമുക്ക് ഇവിടെ ഒരു ജാവ 42 ഒരു സ്ട്രൈക്ക് വർക്ക് കാണത്തില്ല. നമുക്ക് ഒരു ജാവ 42 എന്ന് എഴുതിയിരിക്കുന്ന ഒരു സ്റ്റൈലാണ് വന്നിട്ടുള്ളത്. ദെൻ കമ്മിങ് ടു ഹാൻഡിൽ ബാർ, ഹാൻഡിൽ ബാറിൽ മേജർ ചേഞ്ച് വന്നേക്കുന്നത് നോക്കിയപ്പം ബാർ ആൻഡ് മിറേഴ്സ് വന്നു. ദെൻ പഴയ ജാവ 42 നമുക്ക് ഇവിടെ ട്രിപ്പ് ബട്ടൺ ഇല്ല. ദെൻ ട്രിപ്പ് ബട്ടൺ ഇപ്പം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ട്രിപ്പ് എ ആൻഡ് ട്രിപ്പ് ബി. ദെൻ കമ്മിങ് ടു ഹെഡ്ലൈറ്റ്, ഹെഡ്ലൈറ്റിൽ നമുക്ക് വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല, എല്ലാം ഹാലോജൻ തന്നെയാണ്. ബട്ട് നമുക്കൊരു ആക്സസറി ആയിട്ട് ഇപ്പോൾ ഒരു വൈസർ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുക. ദെൻ നമുക്ക് ഇവിടെ ഗ്രിൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ പറഞ്ഞ ആക്സസറീസ് ഒക്കെ നമുക്ക് നമ്മുടെ ജാവ 42 ഇപ്പം നിലവിലുള്ള ജാവ 42 ഫിറ്റ് ആക്കുന്നതാണ്. നമ്മുടെ ബാർ ആൻഡ് മിറേഴ്സ്, ദെൻ വൈസർ, ഹെഡ്ലൈറ്റ് ഗ്രിൽസ്, ദെൻ നമുക്ക് സീറ്റിൻ്റെ പുറകിലുള്ള ഗ്രാബ് ഗ്രിൽസ്. സോ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ജാവ 42 വെർഷൻ 2.1 വന്നേക്കുന്ന മേജർ ചേഞ്ചസ്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ എൻഡ് ചെയ്യാനാണ്. ടിൽ ദെൻ ബി സേഫ്, സ്റ്റേ ഹെൽത്തി. ഇറ്റ്സ് മീ ആർ സജഷൻ സൈനിങ് ഓഫ്.